Hi dear friends, I am Asi Rocky. This is Touch of Pink Tattoo School and Studio Trivandrum. Okay guys, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് ടാറ്റൂ ട്യൂട്ടോറിയലിനെ കുറിച്ചിട്ടാണ്. ഇപ്പം ആൾക്കാർക്ക് അതായത് അത്യാവശ്യം വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് ഒരു ടാറ്റൂ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. കാരണം ജസ്റ്റ് വര വെച്ചിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യാൻ ഇപ്പം പറ്റത്തില്ല. പക്ഷേ നേരെ മറിച്ച് ഒരു വരയ്ക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു ടാറ്റൂ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ടാറ്റൂ പഠിച്ച് ഒരു ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾക്ക് നല്ലൊരു വരുമാനത്തോടു കൂടിയുള്ള ഒരു ജോലി അയാൾക്ക് നേടാവുന്നതാണ്. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ടാറ്റൂ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ടാറ്റൂ ട്യൂട്ടോറിയൽ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളാണ്. അതായത് എല്ലാ ടാറ്റൂ സ്റ്റുഡിയോകൾക്കും ടാറ്റൂ ട്യൂട്ടോറിയൽ ലൈസൻസ് കാണണമെന്നില്ല. അപ്പോൾ ടാറ്റൂ ട്യൂട്ടോറിയൽ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾ ടാറ്റൂ പഠിക്കാൻ വേണ്ടി പോവുക. അത് മാത്രമല്ല, ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണോ എന്ന് നോക്കുക. അതായത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അത് എംബസി അറ്റസ്റ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണോ എന്ന് നോക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നല്ലൊരു ട്യൂട്ടോറിയലിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാറ്റൂ പഠിക്കാവുന്നതാണ്. ഒരു ടാറ്റൂ ആർട്ടിസ്റ്റ് ആവാം, അതുവഴി നല്ല പോലെ സമ്പാദിക്കാം. അപ്പം ടച്ച് ഓഫ് ഇങ്ക് ടാറ്റൂ സ്കൂൾ ആൻഡ് സ്റ്റുഡിയോ ടാറ്റൂ ട്യൂട്ടോറിയൽ ലൈസൻസ് ഉള്ള സ്ഥാപനമാണ്. അത് മാത്രമല്ല, ഞങ്ങൾ നാഷണൽ സ്കിൽ ഇന്ത്യ മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റുഡിയോയാണ്. സോ അതിൻ്റെ കീഴിലുള്ള സർട്ടിഫിക്കറ്റാണ് ഞങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ NSDC സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട്. NSDC സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുൾ വാല്യൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾക്ക് ഇത് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടാറ്റൂ സ്റ്റുഡിയോ തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനോ ഒന്നും യാതൊരു പ്രശ്നമല്ല. ഇൻകേസ് പുറത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണ്. അപ്പം നിങ്ങൾക്കത് എങ്ങനെ അഡ്മിഷൻ എടുക്കാം, എങ്ങനെ പഠിക്കാവുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞങ്ങൾ ടാറ്റൂ ട്യൂട്ടോറിയൽ കോഴ്സ് നടത്തുന്നത് 30 ക്ലാസ്സാണ് ടോട്ടൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 30 ക്ലാസ്. ഈ 30 ക്ലാസ് ഞങ്ങൾ 1 മന്ത് 2 മന്ത് 3 മന്ത് ആണ് ഞങ്ങളുടെ ഡ്യൂറേഷൻ. ഇപ്പം 1 മന്ത് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ക്ലാസ് ഉണ്ടാവും, രാവിലെ 11:30 മുതൽ 5:30 വരെ. 2 മന്ത് ആണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉണ്ടാവും. 3 മന്ത് ആണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ഉണ്ടാവും. അതായത് പാർട്ട് ടൈം ആയിട്ട് പഠിക്കുന്നവർക്ക് 3 മന്ത് പഠിക്കാം. അപ്പം ഇതിന് അഡ്മിഷൻ ഫീസ് എന്ന് വെച്ചാൽ നിങ്ങൾ 3 തവണകളായിട്ടാണ് അടയ്ക്കേണ്ടത്. ഇത് 79,400 ആണ് ഞങ്ങളുടെ ഫീസ് ടോട്ടൽ. അതായത് ഈ കോഴ്സ് പഠിച്ച് നിങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്കാവുന്ന ഫീസ് 79,400. ഇത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ 30,000 രൂപ അടയ്ക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാക്ടീസ് നിങ്ങളെ പഠിപ്പിച്ച് തുടങ്ങിയിട്ട് മെഷീൻ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ 30,000 രൂപ അടയ്ക്കണം. അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് തരുമ്പോഴത്തേക്കും ബാലൻസ് ഉള്ള എമൗണ്ട് നിങ്ങൾ അടയ്ക്കണം. നിങ്ങളെ ഞങ്ങൾ ബേസിക് കാര്യങ്ങൾ തൊട്ട് പഠിപ്പിച്ചിട്ട് നിങ്ങളെ കൊണ്ട് 3 ടാറ്റൂ ഞങ്ങളെ സ്റ്റുഡിയോയിൽ ചെയ്യിപ്പിക്കും. സ്റ്റുഡിയോയിൽ ചെയ്യിപ്പിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ച് ഓഫ് ഇങ്ക് ഒരിക്കലും ജൂനിയർ ആർട്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻറ്റിനെയോ വെച്ചിട്ട് ഞങ്ങളെ ക്ലയൻറ്റിൻ്റെ ടാറ്റൂ ചെയ്യുന്നില്ല. ഓക്കെ, ഞങ്ങൾ ഈ സ്റ്റുഡൻറ്റ് ടാറ്റൂ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബാച്ചിൽ തന്നെ 30 പേര് 40 പേര് എടുപ്പിച്ച ഒരു ബാച്ചിലുണ്ടാവും. ഇപ്പോൾ ലാസ്റ്റ് ബാച്ച് തന്നെ 25 പേരുണ്ട്. അപ്പം അവർ ടാറ്റൂ പ്രാക്ടീസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരിലായിരിക്കും. അതായത് സ്റ്റുഡൻസ് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ടാറ്റൂ ചെയ്യുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഞങ്ങൾ ക്ലയൻറ്റിന് സ്റ്റുഡൻസിനെ കൊണ്ട് ടാറ്റൂ ചെയ്യിക്കത്തില്ല. അത് ഒരു ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങളും ചെയ്യിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ട്. അതായത് നല്ല നല്ല ആർട്ടിസ്റ്റുകൾക്ക് ഇവിടെ തന്നെ ജോലി കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരുപാട് സഹോദര സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ ആർട്ടിസ്റ്റിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഒത്തിരി എൻക്വയറീസ് ഉണ്ട് ഞങ്ങൾക്ക് ആർട്ടിസ്റ്റ് അവൈലബിലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ പൊതുവെ ആർട്ടിസ്റ്റ് അവൈലബിലിറ്റി വളരെ കുറവാണ്. ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റൊക്കെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ പോലും വളരെ കുറവാണ്. അപ്പം ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഇത് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മന്ത് ക്ലാസ് എടുത്താലും നിങ്ങൾക്ക് 15 ദിവസം എക്സ്ട്രാ കിട്ടും. അതായത് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം ഓക്കെ, ബൈ, സീ യു.